ഞാൻ കൊച്ചുപാലു എന്ന പോളാലൂക്ക. എനിക്ക് ഇപ്പോൾ 68 വയസ്സായി. എന്നേറ്റവും 10 വയസ്സിന് മൂത്താണ് ജോസേട്ട. അപ്പോൾ ഞാൻ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് 94 വന്നാണ്. 96 ജോസേട്ടന് ഷെയ്ഖിൻ്റെ കൊടുത്ത് ഞാൻ പിരിഞ്ഞു. അവൻ്റെ അട്ടഹാസും പെലാട്ടും എന്നെ കൈവയ്ക്കാൻ വന്നപ്പോഴാണ് ഞാൻ മതിര ജോസേ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്. ഇന്നലെ വരെ ഞാൻ നിൻ്റെ ചമ്മളിയായിരുന്നു, ഇനി ഞാൻ മോലാണ് കേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് മാറിയത്. എനിക്ക് 14 വയസ്സ് തൊട്ട് ഞാൻ PDA ഫുൾ എൻഗേജാ. കാരണം അന്ന് 68, കാരണം ജോസിന് എഴുത്തുമായി അറിഞ്ഞുകൂടാ. അപ്പോൾ അവന് PDA ഒരു കാര്യങ്ങളും ബന്ധവുമില്ല. കാലത്ത് 10:30 വന്നാൽ 12 മണിക്ക് അവന് ഫസ്റ്റ് റൗണ്ട് കുടിക്കാൻ പോകണം. മൊട്ടാൻഡു എന്ന് പറയുന്ന സിറ്റി ആൻഡു ആണ് അവൻ്റെ ലീഡർ. അങ്ങനെ 12 മണിയാകുമ്പോൾ ആൻഡു ആഹുഹു ആഹുഹു എന്ന് പറഞ്ഞിട്ട് മോട്ടോർ സൈക്കിളും അങ്ങോട്ട് പോയി ജനത ബ്രാൻഡ് ഷോപ്പിലേക്ക് പോവാം. ഫസ്റ്റ് റൗണ്ട് കുടി തുടങ്ങും, ഫസ്റ്റ് റൗണ്ട് എന്ന് പറയാം. അപ്പോൾ അവൻ്റെ കൂടെ പോയില്ലെങ്കിൽ അവൻ കുപ്പി തെറ്റി കഴിക്കും. അത് കാരണം ജ്യൂസ് കൂടും പിന്നാലെ. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ എല്ലാ 2 മണിക്കൂറിലെ ചാർജ് ചെയ്യുക. അങ്ങനെ 8 ചാർജ് 9 ചാർജ് കഴിഞ്ഞിട്ട് 1 മണി 2 മണിയാകുമ്പോഴാണ് ജ്യൂസ് വീട്ടിലെത്താറുള്ളൂ. സാധാരണ നിലയ്ക്ക് ഫസ്റ്റ് ചാർജ് കഴിഞ്ഞവൻ PDA വന്നാൽ PDA നിറച്ച് ജമീഷൻ ബേബി വയറ്റ് മാത്തു, പിന്നെ നിരപ്പ് കിരുപ്പ് നെടു കിടു, അതിനെ വേണ്ടുവോളം ഇവൻ്റെ ആൾക്കാരും ഗ്യാങ്ങും വന്ന് PDA നിറയും. പിന്നെ അവൻ്റെ തീർവാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഈ സിറ്റി ആൻഡുവിൻ്റെ കഥ ജോസിൻ്റെ കഥയും പറഞ്ഞല്ലേ, ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. ഈ സിറ്റി ആൻഡു എന്ന് പറയുന്ന മൊട്ടാൻഡോ അവനാണ് ലീഡർ, അവനെ കഴിഞ്ഞിട്ടേ ജോസ് നിൽക്കുള്ളൂ എല്ലാ കാര്യത്തിലും. അപ്പോൾ അവൻ PDA വന്നാൽ കൽപ്പിക്കും, എടുക്കുന്ന വണ്ടി വിടറ എറണാകുളത്തേക്ക്. ഈ ആഴ്ച നിൻ്റെ വക, അടുത്ത ആഴ്ച നിൻ്റെ വക, പിന്നത്തെ ആഴ്ച അവൻ്റെ വക. അതിരാവിലെ കാറ് ഇവിടെ നിന്ന് പുറപ്പെടും എറണാകുളത്തേക്ക്. കാറ് എറണാകുളത്ത് എത്തുമ്പോൾ വിളിക്കും വൈകുന്നേരം ആവും, കാരണം പലയിടത്തും ഒപ്പിട്ട് ഒപ്പിട്ട് വേണം പോകാൻ. അതിൽ നെടു കിടു മൊട്ടാൻഡു പൂത്തിപ്പോള് ലക്ഷ്മണൻ വിറക്, അങ്ങനെ ഒരു പരമ്പര. എന്നിട്ട് പാതിരക്കളി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഇവൻ ഇവിടെ ലാൻഡ് ചെയ്യുക. അങ്ങനെ 2 പ്രാവശ്യം പോയി. 3rd പ്രാവശ്യം ആയപ്പോഴേക്കും പൂത്തിൽപോളായിട്ട് ചുട്ടിടി, അതോടുകൂടി ആ പര്യടനം നിർത്തി. ഈ മൊട്ടാൻഡു 74 ഒക്ടോബർ 23 31-ാമത്തെ വയസ്സിൽ പഴുത്ത് ചത്തു. പഴുക്കാന്ന് പറഞ്ഞാൽ സൂപ്പർ ലേറ്റ് ഡിഗ്രിയാണ്, സാധാരണ ഡിഗ്രി അല്ല, PhD എടുത്തവരെ പഴുക്കുള്ളൂ. അത് കാരണം ജോസ് രക്ഷപ്പെട്ടു. മൊട്ടാൻഡു പഴുത്തില്ലെങ്കിൽ ജോസ് മാക്സിമം 35 കലാഷ്, അവൻ പഴുത്ത് ചത്തേനെ. ഇവൻ്റെ ആട്ടും കൂത്തും പെലാട്ടും മുഴുവൻ സഹിച്ച് ഞാൻ മാത്രമേ അവൻ്റെ അടക്കളപ്പണി ചെയ്തിട്ടുള്ളൂ 27 കൊല്ലം. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈ സ്റ്റാഫിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ട് എല്ലാവരും കൂടി. അപ്പോൾ അവൻ അവിടെ കുറേ കാര്യങ്ങൾ സ്റ്റേജിൽ പറഞ്ഞു, ഒക്കെ കളവാ. കാരണം ഇവന് PDA ഒരു ബന്ധമില്ല. 64 ഏജ് ഓറീസ് എൻ്റെ അപ്പൻ PDA തുടങ്ങിയത്. സെൻട്രൽ എക്സൈസ് 14 ക്യാരറ്റ് കൺട്രോൾ എടുത്ത് കളഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു ഇവനെ ഇരുത്താൻ, അവൻ എൻ്റെ കൂടെ എന്തായാലും ഇരുന്നാൽ നേരാവില്ല. അങ്ങനെ സ്വന്തമായിട്ടൊരു PDA അന്ന് റേഡിയോ കട ഉണ്ടായിരുന്നു നിർത്തി, അത് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് സ്വർണ്ണ PDA എന്ന് പറയുന്ന വെള്ളി PDA തുടങ്ങിയത്. അപ്പോൾ അതിനെ ബോർഡ് കൊണ്ടുവന്ന് വെച്ചു, ആലുക്കാസ് ജ്വല്ലറിന്ന് എഴുതിയത്. അത് കണ്ടിട്ട് അപ്പനും ഔസേപ്പേട്ടനും കാങ്ങപ്പാടൻ്റെ അലോചേട്ടനും എല്ലാവരും പിന്നെ എഴുതിയ അന്ന് സണ്ണി എന്ന് പറഞ്ഞിട്ടൊരാളാണ് ബോർഡ് എഴുതി കൊണ്ടു വെച്ച്. ഇത് കണ്ട് ചിറിച്ച് വിളയിട്ട് നിൽക്കുമ്പോൾ ജോസ് വന്ന് ഒരു പെലാട്ട്, ഇത് ഡയമണ്ട് ജ്വല്ലറി അല്ലെങ്കിൽ ഗോൾഡൻ ജ്വല്ലറി എന്ന് എഴുതണ്ട് ആലുക്കാശ് ജ്വല്ലറി ആവും, ഇതിലും ഭേദം തലവെട്ടി ജ്വല്ലറി എന്ന് എഴുതിയൂടെ
എന്ന് പറഞ്ഞ് അട്ടഗസ്റ്റോനാകാൻ അന്ന് പിന്നെ അറിയുന്നത് തലവെട്ടിന്നാ. ആ പേര് മറണ്ട ഞാനിത് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൻ പിടി തുടങ്ങിയത്. അന്ന് മുതൽ അന്ന് സണ്ണി എന്ന് പറഞ്ഞിട്ട് തോട്ടാൻ്റെ കടയിൽ നിന്ന് ഒരുത്തനെ അപ്പം എടുത്തു കൊടുന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം പീടിയയിൽ ഇരിക്കലുമില്ല, വരവുമില്ല, വല്ലപ്പോഴൊക്കെ വരും പോവും എന്നല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കില്ലേ മൊട്ടാൻഡു എന്ന് പറയുന്ന സിറ്റി ആൻഡ് താഞ്ചൻ്റെ അവനെ 68 ആ അപ്പനോട് വന്ന് ചോദിച്ചു എന്നെ ഒന്ന് പീടിയയിൽ ഇരുത്തോ. അപ്പം അപ്പം പറഞ്ഞു നിന്നെ ഒന്ന് കൊണ്ടു നടക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ വന്നിരുന്നു. അവൻ വന്നിരുന്നപ്പോൾ കച്ചവടം നന്നായതും പീടിയ പീടിയായതും സ്വർണ്ണ കച്ചവടം തുടങ്ങിയിരുന്നു. അങ്ങനെ 69 അവൻ ഒരു തട്ടാൻ വാസുവിനെ പിടിച്ച് ലൈസൻസ് എടുത്ത് സിറ്റി ജ്വല്ലറി ലൈസൻസ് കടയിൽ അവൻ വടക്കേറ്റത്തും ആലുക്കാസ് തെക്കേറ്റത്തും അതിൻ്റെ നടുക്ക് തരക. അങ്ങനെ അവൻ്റെ അവിടെ ഭയാനക സെയിൽ. അപ്പോൾ അവൻ കാലത്തൊട്ട് ബീറടിക്കും പിന്നെ സ്മോൾ അടിക്കും. അവൻ നമ്മളവിടെ വന്നിട്ട് ലെക്ചർ അടിക്കും. അപ്പോൾ അവൻ വെല്ലുവിളിച്ചിട്ടുള്ളതാണ് ഇതിന് ലൈസൻസ് കിട്ടിയാൽ ഞാൻ എൻ്റെ കൈയിൻ്റെ അടിയിൽ നിന്ന് രോമം പറിച്ചു തരാമെന്ന്. ആ ജോസും അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ഏജോറീസ് എൻ്റെ അപ്പം പറഞ്ഞു ഞാൻ ലൈസൻസ് മേടിക്കുന്നു. അങ്ങനെ ലൈസൻസിന് റിക്വസ്റ്റ് ചെയ്തു. ആ ഇടയ്ക്കാണ് പ്രീമിയർ അവസരപ്പെട്ടെന്ന് ലൈസൻസ് ഇഷ്യൂ ചെയ്തു. അയാൾക്ക് പാരമ്പര്യം സർവീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിൻ്റെ പിന്നാലെ റിട്ട് കൊടുത്തത് ജോസല്ല, ഏജോറീസാ. റിട്ട് ഫയൽ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത് 71 സെപ്റ്റംബറിൽ. ജോസിന് എന്നാണ് പീഡി തുടങ്ങിയതെന്നോ എങ്ങനെയാണ് പീഡി തുടങ്ങിയതെന്നോ എവിടെയാണോ പീഡി തുടങ്ങിയതെന്നോ ഒന്നറിയില്ല. കാരണം പീഡിയായിട്ട് യാതൊരു ബന്ധമില്ല. അന്ന് അവൻ വിളിച്ച് പറഞ്ഞ് മുഴുവൻ കളവ. അത് കഴിഞ്ഞിട്ട് 80 മാർച്ച് 18 എമ്മറോട് പീഡി തുടങ്ങണം. അപ്പോഴാണ് ഒരു പീഡിയ എന്നർത്ഥത്തിൽ വലിയ പീഡിയ തുടങ്ങിയത്. അപ്പോൾ ഇവൻ വൈകുന്നേരം 12 മണി 1 മണിയായിട്ട് വീട്ടിലെത്താറുള്ളൂ. വായ നിറച്ച് പെലാടും ആട്ടും തെറി പറയും. ഞാൻ വീടിയുടെ അപ്പുറത്തുപ്പുറത്തുള്ള 2 ചോമാരുടെ പെട്ടിക്കടയിൽ നിന്ന് എനിക്ക് ചായ കുടിക്കാനുള്ള അധികാരമുള്ളൂ. പുറത്ത് പോയി ചായ കുടിക്കാൻ പാടില്ല. ഒരു ദിവസം ആ മണീസ് കാഫിൽ പോയി എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് ഞാൻ പോയി കാ കുടിച്ച് വന്നതിന് ഇവ തെറിപ്പാട്ടുകൊണ്ട് കുറി. നിനക്കറിയില്ല മൈര എനിക്ക് കുത്താൻ പോകണമെന്ന്, എൻ്റെ ഫ്രണ്ട്സൊക്കെ 5 മണിക്ക് വരുന്നുള്ളൂ, നിനക്കറിയില്ല പട്ടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാ. അപ്പോൾ ഇവനെ പീഡിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തപ്പോൾ പീഡിയയിലത്തെ പരവോ സ്റ്റോക്കോ എടുത്തു വെക്കലോ എലി കൊണ്ടുകൊണ്ടോ ഒന്നും ഇവനറിയേണ്ട കാര്യമില്ല. ഞാൻ 16 വയസ്സ് 17 വയസ്സൊക്കെ ഉള്ളൂ, 20s. അപ്പോൾ ഞാൻ ഈ പൊതി സ്വർണം പീഡിയയിൽ വയ്ക്കാൻ പാടില്ലേ, വെള്ളി മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. ഞാനാണ് മാറ്റിക്കുന്നത്, അതിനൊരു കണക്കുമില്ല. പൊതി പൊതിഞ്ഞ് പിന്നിൽ കൊണ്ടുപോയിട്ട് ഈ കുടപ്പീഡിയരെ ഇടയിൽ കൊണ്ടുപോയി വയ്ക്കും ഓരോ പൊതി. പിന്നെ അതിൽ നിന്ന് എന്തോരം പോയി എന്നാ 10 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പൊതി കാണാനില്ല. അപ്പം ഞാൻ വിചാരിക്കും അത് എടുത്തുണ്ടാവും, ഓർമ്മയില്ലാണ്ടാവും, എഴുതി വയ്ക്കലൊന്നുമില്ല. ഇവനിത് സ്റ്റോക്കിനെ പറ്റി പീഡിയെ പറ്റി അറിയേണ്ട യാതൊരു കുഴപ്പമില്ല. അവന് കുടിക്കണം, പിന്നെ പെടയ്ക്കണം, പിന്നെ കുത്തണം, പിന്നെ തേവിടീസ് അടിക്കണം. ചോദിക്കാറില്ല, കാരണം ഇവന് അപ്പൻ എന്ന് പറഞ്ഞൊരു രോമത്തിന് വലിയ. അപ്പോൾ ഇവനോട് മിണ്ടൂല, കാരണം ഇവൻ പെലാടും. അങ്ങനെ കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, അവനാണ് പീഡിയത്തെ അധികം അടിച്ചു മാറ്റിയിട്ടുള്ളത്. ജോസ് അരക്കുപ്പി വലിച്ചിട്ട് പകുതി കൊണ്ടിട്ട് ഓരോ കുഴിയിൽ കൊണ്ടുവയ്ക്കും പീഡിയകത്ത്, അതിൽ നിന്നും ഈ കുഞ്ഞച്ചെടുത്തടിക്കും. അങ്ങനെ ഒരു ദിവസം ഇവൻ മൂത്രം ഒഴിച്ചു വെച്ചു പകുതി വലിച്ചിട്ട്, അതും അവനടിച്ചു. ഞാൻ ഈ പുതിയ വയ്ക്കൽ നിർത്തി ഇനി വെക്കണില്ല മതിയായി എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഈ കള്ളൻ റിസൈൻ ചെയ്തു പോയി. അതാണ് കുഞ്ഞച്ചൻ എന്ന് പറയുന്ന അച്ഛൻ. എന്നിട്ടും ഒരു നല്ല വാക്ക് ജീവിതത്തിൽ ജോസ് പറഞ്ഞിട്ടില്ല. ഞാൻ 94 ആണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവന് ഫണ്ടിനെ പറ്റിയോ, ഇവൻ കൈകാലിൻ്റെ അടിച്ചാൽ അപ്പോൾ ക്യാഷ് വരണം. മണ്ടമറിയിൽ പോയിട്ട് തെണ്ടിയിട്ട് 2 റുപ്പീന് മേടിച്ചു കൊണ്ടിരണം, അല്ലെങ്കിൽ പണയം വയ്ക്കാൻ പോകണം, അല്ലെങ്കിൽ ബ്ലേഡിൽ നിന്ന് മേടിക്കാൻ പോകണം. ഇവനൊന്നും അറിയേണ്ട കാര്യമില്ല, കാരണം ഇവൻ ഉസ്താദ് തമ്പുരാൻ. എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ജോസേ ഈ സ്വർണം കണ്ടുപിടിച്ചാരാ, ഈ സ്വർണ്ണ പീഡിയ തുടങ്ങിയതാരാ, നീയാണോ, നിൻ്റെ പീഡിയാണോ പട്ടി, നീ ഒരു ചമ്പ്ലീട്ടാ, നിനക്ക് പീഡിയേരെ ഒരു അധികാരമില്ല,
നിനക്ക് എഴുത്തും വായന അറിയാത്തതുകൊണ്ട് നീ തണ്ടാൻ നടക്കും. കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഞാൻ നോക്കിയാ. ഞാനും നിൻ്റെ പോലെ ദേവിടെയാണിങ്ങൽ. പീഡിയ എന്ന് പറഞ്ഞ സാധനമില്ല, നിനക്കറിയില്ലേ. നീയെ തള്ളുകൊണ്ടി വിളിക്കും. ജോസ് തള്ളുകൊണ്ടി വിളിച്ചിട്ടുണ്ട്, ആർക്ക് അറിഞ്ഞൂടാ? എനിക്ക് ജോസിനെ അറിഞ്ഞോളൂ, അത് 67. അപ്പോൾ എൻ്റെ അപ്പം പറയും നിനക്ക് തന്നെ യോഗം. ആ യോഗത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചത് ഞാൻ കേട്ടാ. നിന്നെ അടക്കള പണിക്ക് ഒരു പട്ടികളും പാഞ്ചീസോ ജോയോ ആരും ഇരുന്നിട്ടില്ല. ആൻ്റെ ഒരു 4-5 കൊല്ലം അപ്പിളിക്കാൻ മതിയായി. പാഞ്ചീസ ജോയാണ് നിൻ്റെ അടക്കള പണിക്ക് ഇരുന്നിരുന്നെങ്കിൽ നീ ഇത്ര ദേവിടിയാവില്ല. നീ കാര്യങ്ങൾ പഠിച്ചേനെ, നിന്നെ അല്ല പീഡിയും ഉണ്ടാവില്ല. പീഡിയും അവസാനിച്ചേനെ. അങ്ങനെ എം ഒ റോഡിൽ പീഡിയ വന്നു. അത് കഴിഞ്ഞിട്ട് 1982 സെപ്റ്റംബറിലാണ് കോഴിക്കോട് പിടിയാവണേ. അപ്പോൾ കോഴിക്കോട് പിടിയതോണേട്ട് എം ഒ റോഡിൽ പിടി തുടങ്ങുമ്പോൾ 15 കിലോ സ്റ്റോക്ക് സ്റ്റാർട്ടിങ്ങിൽ. അന്ന് ഈ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് 11 മേടിച്ചിട്ടാണ് പീഡിയ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ 3-4 കമ്പനിയിൽ നിന്ന് 25,000 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 200, 250, 500 വെച്ചിട്ടാണ് ഡെയിലി അടക്കണേ. ഒരു കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ 15 കിലോ എന്നുള്ളത് കുറഞ്ഞ് 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 11-12 ആയി. ഈ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് മേടിച്ചത് എണ്ണം കൂടി കൂടി 10-12 എണ്ണമായി 1,00,000. അപ്പോൾ 4 മണിയാകുമ്പോൾ പതിക്കാർ വരും. അപ്പോൾ അവർ കടന്നു വരുമ്പോൾ തന്നെ നാളെ എന്ന് പറഞ്ഞിട്ട് അവർ വിടും. ഇത് എണ്ണം കൂടിയപ്പോൾ ജോസ് 4 മണിയാകുമ്പോഴേക്കും ജോസ് വീട്ടിൽ നിന്ന് മുങ്ങി. പിന്നെ അവൻ ദേവിടത്തരത്തിന് പോയി. അങ്ങനെ ഇരിക്കലേ ഞാനാണ് ഒരു പരസ്യം കൊടുത്തത്. 10-2 ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കും 24%. അത് ഭയങ്കര അക്കൗണ്ടാക്കി എല്ലാ ആഴ്ച പറയുന്ന കിട്ടും. 3-4 മാസം കൊണ്ട് 58,00,000 കളക്ട് ചെയ്തു. അങ്ങനെ 11-12 കിലോ ആയ സ്റ്റോക്ക് 22 കിലോ സ്റ്റോക്കായി. ബ്ലേഡുകാരൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രാഞ്ചീസ് ഇനി ഞാൻ ഇവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടേക്ക് ഓടിയത്. അവനോടിയതുകൊണ്ടൊന്നും പീഡി തുടങ്ങില്ല. ഞാൻ കാശുണ്ടാക്കിക്കൊണ്ടാണ്. കാശില്ലാണ്ടൊന്നും സ്വർണ്ണ പീഡി തുടങ്ങില്ല ജോസെ. അത് എൻ്റെ വെറുതെ വ്യാമോഹ ഫ്രാഞ്ചീസിനും ഇവിടെ പറയാം. അവനവിടെ ഡാൻസ് ബാർ തുടങ്ങാനാണ് പോയത്, അതിന് സ്ഥലം കൊടുത്തതാണ്. അത് സ്വർണ്ണ പീഡിയ തുടങ്ങാൻ കാരണം ഞാനാണ്. 85 റെയ്ഡ് കഴിഞ്ഞിട്ട് അവിടെ കേസുണ്ടായി. അത് കാരണമാണ് ദുബായിക്ക് ഈ ജോയ് എന്ന് പറയുന്ന കള്ളനെ വിട്ടത്. അവൻ ജോസിൻ്റെ ഒരു ഡിറ്റോണ്. പീഡിയയിൽ കയറിയിട്ടില്ല, പീഡിയയിൽ കയറില്ല. അപ്പോൾ കള്ളി ഷാപ്പുണ്ട് ബാറ്. അവിടെ നിന്നിട്ട് രണ്ടെണ്ണം വിട്ട്. കുറേ തേവിടികളുണ്ട് പൊക്കത്തിലും താഴത്തിലും. പിന്നെ കുറേ കള്ള കഴുകിയൊരു മക്കളും. അവരുടെ കൂടെ തേവിടിയാട്ടണം അവൻ്റെ സ്ഥിരം പണി. ജോസിൻ്റെ അതേ ഡിറ്റോ. പിന്നെ കുത്താൻ പോകാറില്ല എന്ന് മാത്രം. അങ്ങനെ ഈ പീഡിനെ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ദുബായിക്ക് വിടണേ. അങ്ങനെ ദുബായിൽ പീഡി തുടങ്ങി. 1988 ജനുവരി 1 അബുദാബി പീഡി ആദ്യം വരണേ. ഈ ഭൂമി മലയാളത്തിൽ ഇതേപോലെ ഒരു ചെറ്റ ഭൂലോക ചെറ്റ ഈ കള്ളൻ ചോയ. എൻ്റെ 50,000,000 കട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ കള്ളൻ ഞാൻ പേര്. ഈ ജോസ് നിങ്ങൾക്കാർക്കും അറിയില്ല, എനിക്ക് ജോസിനെ അറിയുള്ളൂ. കക്കാൻ പോയി. അപ്പോൾ അവനറിയത് പോലീസ് തട്ടാനാണ് കക്കാൻ പോയി ഇടി കിട്ടുന്നത്. അത് 72 ഉണ്ടായേ. അന്ന് ജോസിന് 29 വയസ്സുള്ളൂ. നല്ല ദമ്മുള്ള സമയമാണ്. കട്ട തന്നെ ഓർമ്മയുള്ള ഇടീന്ന് പറഞ്ഞ അയ്യോ ഇങ്ങനത്തെ ഒരു ഇടി നിർത്തറാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒളി. പുത്തമ്പള്ളിയെ നേരം മുമ്പിലാണ് എൻ്റെ ഒളി കേട്ടിട്ട് പള്ളിമേടയിൽ നിന്ന് കൊച്ചനെ ഇറങ്ങി വന്നു. ഞാൻ ചെല്ലുമ്പോഴേക്കും ജോസ് ഒരു വരകൊണ്ട് എൻ്റെ പൊന്നെ മൂക്കും തുണിയൊക്കെ മുണ്ടൊക്കെ കൊത്തി പിടിച്ചിട്ട് ചോരേരെ കളി. പിന്നെ ഒരു 100 കട്ടന്മാരും. ഞങ്ങളെ തൊട്ടാൽ ഞങ്ങളും തട്ടും. തലവെട്ടി ജോസ് നീതി പാലിക്കുക. ഒരു 1.5 മണിക്കൂർ പീഡിയുടെ മുമ്പിൽ പെല്ലാട്ടും തെറിപ്പാട്ടും ബഹളം. അങ്ങനെയാണ് ജോസിന് ഈ പേര് വീണത്. അതിനുശേഷമാണ് കാഞ്ചനേര വഞ്ചന. അവൻ കാഞ്ചന ജ്വല്ലറി പോയിട്ട് കട്ടു. കംപ്ലീറ്റ് ഷോക്ക്. ഇവൻ തേവിടെയാണല്ലോ. കംപ്ലീറ്റ് ഷോക്ക് കേട്ട് 1 മാസത്തിനുള്ളിൽ കാഞ്ചനയും ഇല്ല, വീടും പോയി, പീഡിയും പോയി, സാധനം പോയി, സാമാനം പോയി. അവ കെട്ടി തൂങ്ങാനേ 2 പ്രാവശ്യം കയറിട്ടതാണ്. 3-ാം പ്രാവശ്യം ജോസ് അതിന് തട്ടാൻ പണി കൊടുത്തത് രക്ഷപ്പെട്ട്. അപ്പോൾ ഞാൻ ജോസിന് കൈ കൊടുത്തതിന് ശേഷം
ഇരുപത്തേഴ് കൊല്ലം, ഇരുപത്താറ് കൊല്ലമായി. ഈ ഇരുപത്താറ് കൊല്ലം ഈ കുടുംബത്ത്, ഈ സ്ഥാപനത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ അവതാരത്തിലല്ല കേട്ടോ. ഒരു കാര്യത്തിനും ഈ ജോസോ ബാക്കി തേടികളോ എന്നെ വിളിച്ചിട്ടില്ല, ഒരാൾക്കും കാണിച്ചിട്ടുമില്ല. ജോസിൻ്റെ മൂന്ന് മക്കളുടെ കല്യാണം കഴിഞ്ഞു, അവൻ എന്നെ അറിയിച്ചിട്ടില്ല. എൻ്റെ മൂന്ന് പിള്ളേരെ കല്യാണം കഴിഞ്ഞപ്പോൾ ജോസ് വന്ന് ഞണ്ണി തിന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ ഒരു ദിവസം ജോസിനെ കാണാൻ പോയി. അന്ന് ജോൺസൺ വളപ്പില കൂട്ടി പോയി, ഒരു ആറ് കൊല്ലം ഉണ്ടോ ഉദ്ദേശം. ഞാൻ എൻ്റെ അവതാരം തിന്നാൻ പോയതല്ല, അവൻ്റെ ചെത്താനും പോയതല്ല, ഞാൻ എൻ്റെ മോൻ്റെ കാര്യം അവനോട് പറയാനേ പോയി. ഞാനിത് പറഞ്ഞ് തുടങ്ങിയ ഉടനെ ജോസ് അങ്ങടെ എൻ്റെ നിന്ന് മുണ്ട് പൊക്കിയിട്ട് എന്ന് പറഞ്ഞ് തുള്ള കുണ്ണ കുണ്ണ ജോസ് എന്നാണ് അവൻ്റെ പഴയകാലത്ത് പേര്. അവൻ തുള്ളി എൻ്റെ മുമ്പിൽ. അന്ന് അവൻ്റെ മോന്തേ മൂന്ന് ഇറങ്ങിയിരിക്കുക, അവൻ ഇത്ര വിലയടിയാവില്ല. അതാണ് ജോസ്. ഞാനും പെണ്ണും ഒരിക്കൽ ഇവൻ്റെ ഒരു പീടികയിലെ തമിഴ്നാട്ടിൽ പോയി. ഈ ദേവടി പറഞ്ഞിട്ട് എന്നെ തടഞ്ഞ അവിടെ ഇവൻ, അത് തെറ്റിയില്ല. അതാണ് ഈ കള്ളൻ ജോസ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ പീടികയിലെ പാലക്കാട് കക്കാൻ കയറി. ഈ കള്ളൻ ജോസ് 50,000 രൂപ കട്ടു ഈ പെലിയാടി മാൻ. അപ്പോൾ അവൻ എന്താ വേണ്ടത്? അതാണ് ഈ കുണ്ണൻ ജോസ്. എന്നിട്ട് ആ ആട്ടിത്തൂക്കി ഒന്നൊന്നരാഴ്ച നടത്തിയിട്ടുണ്ട് ആ കാശ് തന്നെ. അതാണ് കള്ളൻ ജോസ്. അപ്പോൾ ഇത് നിൻ്റെ പീടികയാണെന്നോ ഇത് നീ ഉണ്ടാക്കിയ പീടികയാണെന്നോ മേലാൽ നീയെ നിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ, നീ നാട്ടിൽ ആരോടെങ്കിലും പറഞ്ഞാൽ, എടാ കള്ളൻ ജോസേ ഞാൻ നിന്നോട് പറയണു, നിന്നെ ചകളെ ഞാൻ അടിച്ചു പൊളിക്കും. മനസ്സിലായോ മേരെ പെലിയാടി മോനെ? നീ വെറും ചമ്പിളി എഴുത്തും വായന അറിയാത്ത ഉണ്ണച്ചാർ. ഞാൻ പീഡി നടത്തിയത് കേട്ടാ. നിനക്ക് വല്ല സംശയമുണ്ടെങ്കിൽ നീ ചോദിച്ചോ, ഞാൻ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കേ, ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്തൊക്കെ ഈ നാട്ടിൽ നടന്നിട്ടുണ്ടെന്നോ എന്തൊക്കെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടെന്നോ എന്നൊക്കെ നടന്നിട്ടുണ്ടെന്നോ എല്ലാം എനിക്ക് നല്ല ബോധ്യമുണ്ട്. നീ നിൻ്റെ പോലെ ജീവിതത്തിൽ ഞാൻ മരുന്നുകളൊന്നും കഴിച്ചിട്ടുമില്ല, മെൻ്റലും അല്ല, നീ ഉദ്ദേശിക്കുന്ന പോലെ. നീ ഇത് മനസ്സിലാക്കാൻ പറഞ്ഞ നീ എനിക്ക് അവതാരം തന്നു. ആ ജോസേ, നിൻ്റെ കാശമൊന്നല്ല എൻ്റെ അവകാശം. ഞാൻ കണക്ക് പറയാണ്ടാ പോന്നേ, അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ മോന്തേ മേടിച്ചിട്ട് കണക്ക് വെട്ടിപ്പൊളിക്കണമെന്ന് പറഞ്ഞ് നടത്തി. രണ്ടാമത്തെ ദിവസം നീ എം ഡി ജോസിനോട് പറഞ്ഞു പുസ്തകം അടച്ചു വയ്ക്കലാണ്. അപ്പോൾ എൻ്റെ മീഡിയേറ്റർ ആ തോമസ് പുറത്തുവരുന്ന കള്ളനെ ഞാൻ വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് ജോസിനോട് പറയാനേ പറ്റുള്ളൂ, ചെയ്യിക്കാൻ പറ്റില്ല. ഹാ ചേട്ടേ എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. ഞാൻ അതിനെ പ്രതികരിക്കാൻ വന്നില്ല, ഞാൻ വെറുതെ അവൻ്റെ കഴുത്തിൽ പിടിച്ച് ജോൺ മാത്യു വക്കീലിന് മീഡിയേറ്റർ അവിടെ ചെന്നിട്ട് ഇന്ന് കാണിച്ചാൽ അന്ന് എനിക്ക് 80 കിലോമീറ്റർ കിട്ടുക, നിൻ്റെ കയ്യിൽ നിന്നല്ല, നിൻ്റെ സാമാനമല്ല, എൻ്റെ സാമാനം. അത് നീ എന്നെ ഊമ്പിച്ചു, എന്നെ കട്ടു. അത് കുടുംബത്തുള്ളവരെ നീ കാക്കണ്ട നാട്ടുകാരെ കേട്ടോ. ഇപ്പോൾ ആ റാഫി ബ്രോക്കർ അവൻ്റെ 2 കോടി കെട്ടു ഈ ഗുണ. പിന്നെ ആ വർഗീസ് ഒരു ബ്രോക്കറുണ്ട്, അവൻ്റെ 50 ലക്ഷം കെട്ടു. അതൊക്കെ ഇവൻ്റെ സ്ഥിരം പതിവാണ്. പിന്നെ ചോദിക്കാൻ വന്ന തെറിപ്പാട്ടും പിന്നെ ഇവൻ കൈ വയ്ക്കും. അങ്ങനെ 5-10 പേര് ഇവൻ കൈ വെച്ചിട്ട് ഓഫീസിലിട്ടിട്ട് ഒരു 5-6 എണ്ണം ചകളാമ തിരിച്ചും കിട്ടിയിട്ടുണ്ട്. അവന് നാണൊന്നുമില്ല. അപ്പോൾ ജോസേ, എൻ്റെ കുടുംബത്ത് എൻ്റെ ഒരു ബ്രദർ, അവൻ വീട് പോയി, പീടിയ പോയി, സാധനം പോയി, സാമാനം പോയി, ഇപ്പോൾ ഫുട്പാത്തിലാണ്. അവനും അവൻ്റെ പിള്ളേരും ഡിപ്രസ്ഡാണ്. നീ കട്ടത് അവൻ്റെ കൈയും കാലും പിടിച്ച് കരഞ്ഞ് 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 നീ അവൻ്റെ 4 സ്ഥലം മേടിച്ചു. മാർക്കറ്റ് റേറ്റ് കൊടുക്കാൻ എടാ മേരെ, അല്ല ജോസേ നിനക്ക് ഉത്തരവാദിത്തം ഉണ്ട് കേട്ടാ. നിൻ്റെ മറ്റേ കൊണ്ട് നീ 8,000 കോടി അസറ്റുള്ള വലിയ ദാദ തമ്പ്രാൻ, നീ അല്ല തമ്പ്രാൻ, തമ്പ്രാൻ മുകളിൽ നീ വെറും ഊച്ചാളി തെണ്ടി കക്കിലും ഊമ്പിക്കലും മാത്രം പണിയാക്കിയിട്ടുള്ള ഒരു ദേവടി, ഭൂലോക ദേവടി. ഇങ്ങനൊരു ദുഷ്ടൻ ഈ ഭൂമിയിൽ ജനിച്ചല്ലേ? ഭൂമി മലയാളത്തിൽ അല്ല, ഇംഗ്ലീഷിലെ ഹിന്ദിയിലൊക്കെ ഉണ്ടോ ഈ ഭൂമി മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പെലയാടി ഉണ്ടായിട്ടില്ല. അത്ര ദേവടി നീ അവിടെ കുടുംബത്തുള്ളവനെ ഊമ്പിക്കണ്ട. 15 കോടി രൂപ നീ കട്ടണ്ട. നീ മീഡിയേറ്ററായിട്ട് ആ ഭീമേര അവിടുത്തെ സ്ഥലം 12,80,000 രൂപയ്ക്ക് നീ മീഡിയേറ്ററായിട്ട് ചെയ്ത സ്ഥലം ഇവൻ കരഞ്ഞ് ചാവാൻ പോകുമ്പോൾ നീ 7 കോടി രൂപ വിലയിട്ടെ.
കക്കലിന് കള്ളൻ ജോസേ, നീ കക്കണ്ട, കുടുംബത്തുള്ളവരെ കക്കണ്ട, നാട്ടുകാരെ കേട്ടോ, അപ്പോൾ നിനക്ക് കടി മാറാനായിട്ട് കുഴപ്പമില്ല. കുടുംബത്തുള്ളവരെ നീ കട്ടാൽ അത് ഉത്തരിപ്പ് കടന്ന് അതിൻ്റെ ശാപം നീ അനുഭവിക്കും. നീ അനുഭവിച്ചില്ലേ നിന്റെ ഏഴ് കരിന്തലമുറ ആരംഭിക്കുന്ന ഞാനാ പറയണേ, മൈൻഡേ ഇത് ഞാനാ പറയണേ കുണ്ണേ, നിന്റെ ശാപം ഈ കുടുംബത്ത് കുത്തലും കുടിക്കലും പണ്ണലും ഇല്ലാത്ത ഒരേ ചെക്കനുള്ളൂട്ടാ, നീ അത് മനസ്സിലാക്കിയോളോ. കരഞ്ഞു കളയുന്ന ഒരു പയ്യൻ, നീ അവനെ ഒമ്പിച്ചിട്ട് ഇത്ര വലിയ കുണ്ണച്ചാരായിട്ട് നടന്നാൽ പെലിയടി മോനെ നീ അനുഭവിക്കും. പിന്നൊരു കള്ളൻ ജോയുണ്ട്, അവനും ഇത് കരഞ്ഞു കരഞ്ഞൊരു മൂന്നാല് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അവനും 7-8 കോടി രൂപ ഇവനെ സെറ്റിൽ ചെയ്യാനുണ്ട്, കൊടുക്കാനുണ്ട്. മര്യാദയ്ക്ക് കണക്കിട്ടാൽ അന്നത്തെ പർച്ചേസ് വാല്യൂ, അല്ലാണ്ട് ഇന്നത്തെ വിലയില്ല. നീ അത് കൊടുക്കട്ടാ കള്ളൻ ജോയെ. ഞാൻ ഈ ചെക്കനെ അവൻ ചോദിക്കാതെ വളരെ മുമ്പ് 10 കോടി രൂപ കൊടുത്താ, 2-3 കൊല്ലം കഴിഞ്ഞിട്ടും കിട്ടാണ്ടായപ്പോൾ അവൻ്റെ സ്ഥലം മേടിച്ച് 4-4.5 ലക്ഷം രൂപ വരെയുള്ള സാധനം 6.5 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് 6 ലക്ഷം ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും കാശ് കൊടുത്തു. അതെൻ്റെ ഒപ്പിട്ട് തരില്ല. അവൻ അളന്നപ്പോൾ 10 സെൻറ്റ് അതിൽ പുറമ്പോക്കുണ്ട്, അതെൻ്റെ കൂടി കാശിട്ടിയാലും അവൻ ഒപ്പിടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ ഉണ്ടാക്കിയത് ഏജോറീസല്ല, ഈ ജ്യൂസാണ് കള്ളൻ, അവൻ്റെ സ്വഭാവമാണ് നിനക്കുള്ള, നീ അനുഭവിക്കില്ലേട്ടാ അവൻ നീ എന്ന് പറഞ്ഞു കൊടുത്താൽ ഇന്നേരം അനുഭവിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഇപ്പോഴും 5.5 കോടി രൂപ അവൻ തരാൻ കേട്ടാ, 8-10 കൊല്ലമായി. ഞാൻ ഒരു അക്ഷവനോട് പറയാറുമില്ല, വളം ഉണ്ടാക്കാറുമില്ല, തല്ലാറുമില്ല, ഓളിടാറുമില്ല, കാരണം എനിക്കറിയാം അവൻ്റെ അവസ്ഥ. ഇനി എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ ഇങ്ങനെ എൻ്റെ കുടുംബത്തൊരെണ്ണുണ്ട്, അവൾക്കും ജോസിൻ്റെ അതേ സ്വഭാവമാണ്, അവൾക്കും കക്കണം, അത് കഴിഞ്ഞാൽ മുണ്ടുപൊക്കി തുള്ളണം. അങ്ങനെ ഒരു തേവിടിച്ചു എന്ന് പറയുന്നത് അവൾ പറയണത് ഞാനാണ് ഈ ഭൂമി മലയാളത്തിലെ ഏറ്റവും വലിയ തേവിടി, എന്നെ വെട്ടിക്കാൻ ഒരു പട്ടികൾക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തുള്ളണേ. പിന്നെ ഒരു പൊന്നും മോനും അവളുടെ ഉപദേശവും ഗുണദേശവും ഐഡിയാസും ഒക്കെ നന്നായിട്ട് തള്ളിക്കൊള്ളണുണ്ട്, അതും വെടക്കായി. അത് കാരണം ഭയങ്കര സുഖം, എന്തൊരു സ്നേഹം, എന്തൊരു ബന്ധം, അതാണ് ഈ കുടുംബം. ഈ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം ആണ് കള്ളൻ ജോസ്. ജോസേ മതിയിട്ടാ, നീ ചാവാറായി ഏകദേശം, അപ്പോൾ നീ ഉത്തിരിപ്പ് കടൊക്കെ തീർത്തിട്ട് ചത്തോ, നിൻ്റെ പിള്ളേരായിട്ട് തീർക്കണ്ട, നീ ആ ചെക്കനെ ഊമ്പിച്ചതും കട്ടതും കൊടുക്ക, എൻ്റെ കാര്യം അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. നിൻ്റെ ഷെയർ പ്രകാരം എനിക്ക് 20 കിലോ കിട്ടണം ഓരോരുത്തരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ലാൽസലം, അപ്പോൾ നിനക്ക് കാര്യം മനസ്സിലായില്ലേ, നിൻ്റെ പീഡിയെ നീ ഉണ്ടാക്കിയ പീഡിയെ നീയാണ് ചെയ്തതെന്ന് വല്ലയിടത്ത് നീ പറയേ പിടിക്കുകയും ചെയ്ത അന്ന് നിന്നെ ഞാൻ ശേഖലടിച്ച് വിളിക്കും കൂടെ. നീ വെറും ചമ്പിളി ഏജോറീസിൻ്റെ ശംശേൻ്റെ, നീ എന്നോട് ചോദിച്ചോ കേട്ടോ. എൻ്റെ കുടുംബത്തിലുള്ളവരുടെ കാര്യം പറഞ്ഞ് എന്തോരം ഗുണം ദോഷിച്ചാലും എന്തോരം ഉപദേശിച്ചാലും അവൾക്കൊരു രോമത്തിനുമായിരും വരാം. ഇനി തെറി പറഞ്ഞാലും രണ്ടെണ്ണം കൊടുത്താലും അവൾ പറഞ്ഞാൽ ഞാൻ കള്ള കുടുംബത്തിൽ നിന്ന് വന്നതെന്ന്, അപ്പോൾ അവൾക്ക് കക്കണം, അത് കഴിഞ്ഞ് കൊണ്ടുപോയി തുള്ളണം, അതിന് അവളെ തള്ള പിടിപ്പിച്ചതെന്നാണ് പറഞ്ഞിട്ടാണ് അവളുടെ പെലാട്ടം. ഇത്രയേ ഉള്ളൂ ലാൽസല.